ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴവും തേങ്ങയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ക്രഞ്ചി കോക്കനട്ട് ബനാന ബൈറ്റ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മുടെ ബനാന ബൈറ്റ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പാകായ പഴമാണ്. അതിതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. വട്ടത്തിൽ കട്ട് ചെയ്യാതെ ഇങ്ങനെ കുറച്ച് ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാനായിട്ടുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പിന് മേലെ ഉണ്ടാവും ആട്ടപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, വീറ്റ് ഫ്ലോർ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ 1 നുള്ള് ഉപ്പ്. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 മുതൽ 3/4 കപ്പ് വരെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഈ ബാറ്ററി ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഞാനൊരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബനാന ബൈറ്റ്സ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബനാന സ്ലൈസ് എടുത്തിട്ട് നമ്മുടെ ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത്, നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ തേങ്ങയിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇനി നമ്മുടെ പാനിലോട്ട് വെജിറ്റബിൾ ഓയിലാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ സ്ലൈസും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഓരോ ബനാന സ്ലൈസും ആദ്യം നമ്മൾ ബാറ്ററിലാണ് ഡിപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തേങ്ങയിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഓരോന്നെടുത്ത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രഞ്ചി കോക്കനട്ട് ബനാന ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്നാക്കായിട്ടോ നമുക്ക് ചായയുടെ കൂടെ എല്ലാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.